നമസ്കാരം. കളി പഠിപ്പിക്കാൻ തന്നെയാണ് സ്വപ്ന സുരേഷിൻ്റെ തീരുമാനം. പിണറായി വിജയനെ ക്ഷണ്ണ വരപ്പിക്കുക മാത്രമല്ല, പിണറായി വിജയനെയും കുടുംബത്തെയും ജയിലിൽ അടപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇപ്പോഴിതാ സ്വപ്ന സുരേഷ് പത്രപ്രവർത്തന രംഗത്ത് ഈ കടക്കുകയാണ്. കർമ്മ ന്യൂസിൻ്റെ ടോപ്പ് പോസ്റ്റുമായിട്ടാണ് അവർ വരുന്നത്. കർമ്മ ന്യൂസ് സാറ്റലൈറ്റ് ചാനലാകാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായി അവർ പുറത്തുവിട്ട ഒരു പോസ്റ്റുണ്ട്. അതിൽ കൃത്യമായ അവരുടെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻഡയറക്റ്റായി പിണറായി അവരെ നശിപ്പിച്ച, സ്വപ്ന സുരേഷിനെ പൂർണ്ണമായി നശിപ്പിച്ച പിണറായി വിജയനെയും സംഘത്തെയും ജയിലിലടയ്ക്കുക എന്നുള്ളതാണ്. ദുബായിൽ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിരുന്ന, കോൺസുലേറ്റിൽ പ്രവർത്തിച്ചിരുന്ന അവരെ പറഞ്ഞു പറ്റിച്ച് ശിവശങ്കറും പിണറായി വിജയനും അവരെ കേരളത്തിൽ കൊണ്ടുവരികയും അവരുടെ മകളുടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വഴി 3 ലക്ഷം രൂപയ്ക്ക് ജോലിക്ക് നിയമിക്കുകയും അതിൽ 1 ലക്ഷം രൂപ വരുമാനം കൊടുക്കുകയും ബാക്കി 2 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുള്ള പരിപാടിയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച പണി എന്താണ്? സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, വിദേശമായ ബന്ധങ്ങൾ, അതേപോലെയുള്ള തട്ടിപ്പിനുള്ള കാര്യങ്ങളാണ് പിണറായി വിജയൻ നടത്തിയത്. അതിലൂടെ കോടാനുകോടി രൂപയാണ് പിണറായി വിജയൻ തട്ടിപ്പിൽ ഉണ്ടാക്കിയതെന്ന് സ്വപ്ന സുരേഷ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ്റെ സ്വത്തുകളെല്ലാം, ഈ കള്ളപ്പണമെല്ലാം വിദേശത്താണെന്നും അമേരിക്കയിലാണെന്നും ഉള്ള കാര്യങ്ങൾ അവർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അവരെ കള്ളക്കേസിൽ കുടുക്കി പിണറായി വിജയൻ ഞെളിഞ്ഞു നടക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വർണം വന്നത് പിണറായി വിജയനാണ്. ബിരിയാണി ചെമ്പിലും അതേ നയതന്ത്ര ബാഗേജിലൂടെയൊക്കെ വന്ന സ്വർണം പിണറായി വിജയന് വേണ്ടിയിട്ടാണ് വന്നത് എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. യൂസഫ് അലിയാണ് പിണറായി വിജയനെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നുള്ള കാര്യം നേരത്തെ പുറത്തു വന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ അവർ രംഗത്ത് വരാൻ പോവുകയാണ്. അതിന് ഒരു മാധ്യമത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. അവർ ഇന്ന് പുറത്തുവിട്ട ഒരു പോസ്റ്റുണ്ട്, 6 മണിക്കൂർ മുമ്പ്. ആ പോസ്റ്റിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രധാന കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമമായ കർമ്മ ന്യൂസ് സാറ്റലൈറ്റ് ന്യൂസ് സംരംഭമായി മാറുന്ന സാഹചര്യത്തിൽ ഞാനും കർമ്മ ന്യൂസ് ചാനലിൻ്റെ ഭാഗമാകുകയാണ്. എനിക്ക് ഇത്തരം ഒരു അവസരം നൽകിയതിന് കർമ്മ ന്യൂസ് CEO PR സോമദേവിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കർമ്മ ന്യൂസ് ചാനലിൽ എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ സൗത്ത് ഇന്ത്യ എന്ന പദവിയിൽ ഞാൻ പ്രവർത്തിക്കും. ഇപ്പോൾ മുതൽ കർമ്മ ന്യൂസിൻ്റെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിക്കാനും മാധ്യമങ്ങളുടെ പരമോന്നത ലോകത്ത് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളിയാകാനും കഴിയുമെന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കുട്ടിക്കാലം മുതൽ വിശ്വസ്തതയും സത്യസന്ധയുമായ ഒരു പത്രപ്രവർത്തകയാകുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ വളവുകളും തിരിവുകളും ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു കരിയറായി എടുക്കാൻ കഴിഞ്ഞില്ല. കേരള ജനതയ്ക്ക് വേണ്ടി അങ്ങേയറ്റ ആത്മാർത്ഥതയോടും ധാർമ്മികതയോടും മൂല്യങ്ങളോടും കൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വാക്ക് നൽകുന്നു. അതായത് നേരത്തെ അവരെ നമുക്കറിയാം, അവരെ HRDS എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആയിരുന്നു ജോലി കൊടുത്തിരുന്നത്. എന്നാൽ പിണറായി വിജയൻ അവിടെ ADGP അജിത് കുമാറിൻ്റെ പ്രതിനിധിയെ ചിലരെ അയക്കുകയും അതിൽ നികേഷ് കുമാർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് അവരെ കൈവശമുള്ള പിണറായി വിജയനെതിരെയുള്ള ശക്തമായ തെളിവുകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിക്കുകയും എല്ലാ കേസുകളും സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും എന്നാൽ അതിനൊന്നും വഴങ്ങാതെ അവർ ശക്തമായി നിന്നപ്പോൾ HRDS ഓഫീസിൽ വലിയ പോലീസിനെ കൊണ്ട് നിരന്തരമായി വേട്ടയാടുകയും അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും പിന്നെ അവിടുന്ന് ജോലി വിടേണ്ടി വന്നു. എന്തിനാ HRDS അജിത് കുമാറിനെ കള്ളക്കേസിൽ കുടുക്കിയ ഒരു ദിവസം ജയിലിൽ പോലും അടയ്ക്കാൻ പിണറായി വിജയൻ മടിച്ചില്ല. പിണറായി വിജയൻ്റെ ഭരണകാലത്ത്, പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ഭരണകാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ്? ആരെങ്കിലും എതിർപ്പ് കാണിച്ചാൽ അവരെയെല്ലാം ചവിട്ടിക്കൂട്ടുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. പോലീസിനെ ദുർവിനിയോഗം ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നടത്തിക്കുക എന്നുള്ളത് പിണറായി വിജയത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം അവരെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു, എന്നാൽ അത് നടന്നില്ല. അത് ക്രൈമാണ് ആദ്യമായിട്ട് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുവിട്ട് പിന്നീട് അവർ തന്നെ ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുകയുണ്ടായി. അത് കസ്റ്റംസ് സ്ഥിരീകരിക്കുകയും ഉണ്ടായി. നേരത്തെ അവരെ കൊണ്ട് പല പണിയെടുപ്പിച്ച ശേഷം അതിൻ്റെ എല്ലാ പാപഭാരങ്ങളും തലയിൽ കയറ്റി അവരെ പ്രതിയാക്കി മാറ്റി. നമുക്കറിയാം അവർ കൊറോണ കാലത്ത് ആരും പുറത്ത് സഞ്ചരിക്കാൻ പാടില്ലാത്ത സമയത്ത് ADGP അജിത് കുമാറിൻ്റെ സഹായത്തോടെ ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെട്ട ആളാണ് ആര്? നമ്മുടെ സ്വപ്ന സുരേഷ്. എന്നാൽ വഴിക്കിൽ വെച്ച് കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പദ്ധതി ഇട്ടിരുന്നു. ഭാഗ്യത്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തത് പോലീസ്. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നു. അവരെയും 2 കുട്ടികളെയും വിദേശത്തേക്ക് ഇവിടെ നിന്ന് നേപ്പാൾ വഴി കടത്താനുള്ള പരിപാടി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വഴിക്കിൽ വെച്ച് കൊല്ലാനുള്ള പ്ലാനും അതേ പിണറായി വിജയൻ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. എന്തായാലും ഇപ്പോൾ അവർ കർമ്മ ന്യൂസിൽ കയറുന്നതോടെ പിണറായി വിജയൻ ഇപ്പോൾ തന്നെ പേടിച്ചരണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.